കരുവന്നൂർ ബാങ്കിന് മാത്രമായി വായ്പാ കുടിശ്ശിക നിവാരണത്തിന് ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി പ്രഖ്യാപിച്ചതായി അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി. വായ്പകൾ ഒറ്റത്തവണ തീർപ്പാക്കലിലൂടെ വലിയ തോതിലാണ് പലിശ ഇളവ് ലഭിക്കുന്നതെന്നും അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ചെയർമാൻ പി കെ ചന്ദ്രശേഖരൻ പറഞ്ഞു. ഒരു വർഷം വരെ കുടിശ്ശികയുള്ള വായ്പയ്ക്ക് പലിശയുടെ 10% ഇളവും 5 വർഷം വരെ കുടിശ്ശികയുള്ള വായ്പയ്ക്ക് 50% വരെ പലിശയിൽ ഇളവ് നൽകുമെന്നും ബാങ്ക് അറിയിച്ചു. മാരകമായ രോഗമുള്ളവർ, മാനസിക വെല്ലുവിളി നേരിടുന്നവർ, മാതാപിതാക്കളുടെ മരണശേഷം ആശ്രിതർക്ക് തുക തിരിച്ചടയ്ക്കേണ്ടി വരുന്ന സാഹചര്യമുള്ളവർ എന്നീ വായ്പകളിൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ തീരുമാനമനുസരിച്ച് പലിശയിൽ ഇളവ് അനുവദിക്കും. പലിശ ഇളവുകൾ ഡിസംബർ 30 വരെ തുടരും. പുതുതായി ആരംഭിച്ച 5 ലക്ഷം വരെയുള്ള ഭൂപണയ വായ്പകളിലും അപേക്ഷകർ എത്തിയിട്ടുണ്ടെന്നും സ്വർണ്ണപ്പണയ വായ്പകൾ സജീവമായി തുടരുന്നതായും പലിശ ഇളവുകൾ ഡിസംബർ 30 വരെ തുടരുമെന്നും അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ചെയർമാൻ അറിയിച്ചു. CPM നേതാക്കൾ ഉൾപ്പെട്ട കരുവന്നൂർ സഹകരണ ബാങ്ക് നിക്ഷേപ തട്ടിപ്പിലൂടെ 100 കണക്കിന് നിക്ഷേപകരുടെ ലക്ഷങ്ങളാണ് തിരിച്ചു കിട്ടാത്ത സ്ഥിതിയിലുള്ളത്. 2021 ജൂലൈ 14 കരുവന്നൂർ സഹകരണ ബാങ്കിലെ വൻ തട്ടിപ്പ് പുറത്തുവന്നത്. പല ആവശ്യങ്ങൾക്കായി ബാങ്കിൽ നിരവധി പേർ നിക്ഷേപിച്ച 312 കോടിയിലധികം രൂപയാണ് തട്ടിയെടുത്തതായ പരാതിയുള്ളത്. ജനം, കൊച്ചി.